സി എച്ച് ആർ വിഷയത്തിൽ സി പി എം ആഭിമുഖ്യത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ സായാഹ്ന സദസ്സ്. ജില്ലയിൽ 11 കേന്ദ്രങ്ങളാണ് സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചത്. ഇടുക്കിയിലെ കർഷകർക്കെതിരായ നിലപാട് ഏത് സർക്കാർ സ്വീകരിച്ചാലും സി പി എം അംഗീകരിക്കില്ലെന്ന് കട്ടപ്പനയിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് എം എം മണി എം എൽ എ പറഞ്ഞു. ഓ പ്രശ്നങ്ങൾ ഇടുക്കി ജില്ലയിൽ 11 കേന്ദ്രങ്ങളിലാണ് സി പി എം ആഭിമുഖ്യത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. ഓ പ്രശ്നങ്ങളിൽ കോൺഗ്രസ് തീർത്ത ചതിക്കുഴികൾ തിരിച്ചറിയുക, എൽ ഡി എഫ് സർക്കാരിന്റെ നിലപാടുകൾക്കൊപ്പം അണിചേരുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു സായാഹ്ന സദസ്സുകൾ. ഇടുക്കിയിലെ കർഷകരെ ഒറ്റിക്കൊടുക്കുന്ന നിലപാടാണ് കോൺഗ്രസും യു ഡി എഫും സ്വീകരിക്കുന്നതെന്ന് നേതാക്കൾ ആരോപിച്ചു. കട്ടപ്പനയിൽ സംഘടിപ്പിച്ച സായാഹ്ന ധർണ എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സി എച്ച് ആർ വിഷയത്തിൽ ഇടുക്കിയിലെ കർഷകർക്കെതിരായ നിലപാട് ഏത് സർക്കാർ സ്വീകരിച്ചാലും സി പി എം അംഗീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒഴിവാക്കാൻ നിത്യജീവിതം നയിക്കുന്ന കൃഷി ചെയ്യുന്ന കട്ടപ്പന തവണ പോലെ ഇടുക്കി ജില്ലയിലെ തവണകളെല്ലാം ഉൾപ്പെടുന്ന ഈ ഭൂപ്രദേശം സി എച്ച് ആർപ്പെടുത്താമെന്നാരെങ്കിലും സ്വപ്നം കണ്ടാൽ അത് ഏത് നിലയിൽ എവിടുന്ന് വന്നാലും അതിനെ ഞങ്ങൾ എതിർക്കും ചെറുക്കും. അതിനെ പരാജയപ്പെടുത്താൻ ഏതറ്റം വരെ പൊരുതുമെന്ന കാര്യം അസന്നിഗ്ധമായി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. അവിടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയ പാര വരുന്നുണ്ട്. പണ്ട് മുതൽ പാരയാ നമുക്ക്, അന്ന് മുതൽ ആ പാരക്കെതിരെ പൊരുതിയ പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്, ഇടതുപക്ഷ ജനാധിപത്യ സെക്രട്ടറിയുള്ളത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനുള്ളത്, കേരള കർഷക സംഘത്തിനും അഖിലേന്ത്യാ കിസാൻ സഭയ്ക്കും ഉള്ളത് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. മലയോര കർഷകരെ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ കൈയും കെട്ടി നോക്കി നിൽക്കില്ല. കൃഷിഭൂമിയിൽ സി എച്ച് ആർ നിയമം ബാധകമാക്കരുത്. കോടതികൾ പ്രായോഗികമായ നിലപാടുകൾ സ്വീകരിക്കണമെന്നും എം എം മണി ആവശ്യപ്പെട്ടു.